ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി 10 ഗ്രാം ഈസ്റ്റ് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ളുപ്പ് മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇതിൽ ഇളം ചൂട് പാൽ ചേർത്ത് കുഴച്ചെടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ ചെയ്തത്. നന്നായി കുഴച്ചെടുത്ത മാവ് 1 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ചിക്കൻ ഫില്ലിംഗ് റെഡിയാക്കാം. അതിൽ ചിക്കനിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, 2 ടീസ്പൂൺ വിനാഗർ. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് പൊങ്ങിയ മാവ്, നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്, ആ മാവ് നന്നായി ഒന്നുകൂടെ കുഴച്ച് 3 ഉരുളകളാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്നുരുട്ടെടുത്ത് 3 പീസാക്കി കട്ട് ചെയ്യാം. അതിൽ ഓരോ പീസും ഓരോ ഉരുളയായിട്ട് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് വെളുത്ത എള്ളും റൂം ടെമ്പറേച്ചറിലുള്ള പാലും വേണം. ഇനി ഒരു പാത്രത്തിലേക്ക് വെളുത്ത എള്ള് ഇതുപോലെ പരത്തിയിടുക. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ഓരോ ബോളെടുത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാലിൽ മുക്കി ഈ വെളുത്തുള്ളിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അത് നന്നായി അതിന് പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് ഓരോന്നും പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇത് ഞാനിപ്പോൾ ഇവിടെ 3 കൈകൊണ്ടൊന്ന് ആദ്യം പരത്തിയിട്ടുണ്ട്, പ്രസ് ചെയ്ത് പിന്നെ അത് നമ്മൾ കോൽ വെച്ച് പരത്തിയെടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. നന്ന നേരിയതായിട്ട് പരത്തരുത്. ഇനി പരത്തിയത് ഇങ്ങനെ 4 കട്ട് ചെയ്ത് വീണ്ടും ഒന്ന് പൊങ്ങാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായി ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് അതിൽ നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഫ്രൈ ആക്കാനിടുക. ഇത് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കമാണ്, അത് എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ചെയ്യുന്നതാണ്. ഗ്രീൻ ക്യാപ്സിക്കം മാത്രമായാലും മതി. ഓരോ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും. ആ 3 ക്യാപ്സിക്കവും 3 കളറിലുള്ളതായതുകൊണ്ട് ഞാനത് അങ്ങനെ ഇട്ടതാണ്. അത് ചിക്കനിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1 ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വയന്ന് വരുന്നത് വരെ ഇളക്കി മസാല റെഡിയാക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ പരത്തി വെച്ച മാവ് പൊങ്ങിയിട്ടുണ്ട്. അതിനി എണ്ണയിലിട്ട്, ചെറു തിളച്ച എണ്ണയിലിട്ട് ചുട്ടെടുക്കണം. കുറച്ച് ബ്രൗൺ കളറാകുന്നത് വരെ മുരിയിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഭംഗി കാണുകയുള്ളൂ. പിന്നെ ഇത് ലേറ്റായിട്ട് ലൈറ്റ് കളറിലും ഇത് പൊരിച്ചെടുക്കാം, അപ്പോഴേക്കും വേഗം. പക്ഷേ നമുക്ക് ഈ ഭംഗി കിട്ടണമെങ്കിൽ, ഈ വെളുത്തുള്ളിൻ്റെ ഈ ഭംഗിയിൽ കാണുമെങ്കിൽ കുറച്ച് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഓരോ വണ്ണമെടുത്ത് കട്ട് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസിൽ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് മിക്സ് ചെയ്തതാണിത്. ഇതൊന്ന് പുരട്ടിയതിന് ശേഷം ലെറ്റൂസ് 1 പീസ് വെക്കാം. പിന്നെ ഞാനിവിടെ ചീസിൻ്റെ ഷീറ്റാണ് എടുത്തത്. ആ ഷീറ്റ് 1 4 കട്ട് ചെയ്തതാണ്. അതിലൊരു ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് വെച്ച് പിന്നെ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് മുതൽ ഫില്ല് ചെയ്ത് സെറ്റാക്കാം.